അബുദാബിയിലെ പോർഷ് ഏരിയ ആയിട്ടുള്ള യാസ് ഐലൻഡിലാണ് കേട്ടോ. യാസ് ഐലൻഡിലെ യാസ് ബേ ഉള്ളത്. യാസ് ബേ എന്ന് അതിമനോഹരമായിട്ടുള്ള യാസ് ഐലൻഡിലൂടെ ഒരു മണിക്കൂറോളം ഒരു യാത്ര, അതും വെറും 20 ദിർഹംസിനാണ് ഈ ഒരു യാത്ര നമുക്ക് കിട്ടുന്നത്. യാസ് ഐലൻഡിലെ യാസ് ബേയിലുള്ള യാസ് വാട്ടർ ടാക്സിയിലൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. യാസ് ബേ പാർക്കിംഗിൽ നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടന്നിട്ട് ഈ വാട്ടർ ഫ്രണ്ടിലേക്ക് വന്നാൽ തന്നെ ഈ വാട്ടർ ടാക്സിയുടെ സ്റ്റേഷൻ ഉണ്ട്. ആ സ്റ്റേഷനാണിത്. ഈ ഒരു ബോർഡിൽ നമുക്ക് ഇവിടുത്തെ റൂട്ട് മാപ്പും സ്റ്റേഷൻസും അതുപോലെ തന്നെ ടൈമിംഗ് ഒക്കെ അറിയാം. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അബുദാബി മറൈൻ ടൈം വെബ്സൈറ്റിൽ നമുക്ക് പോയിട്ട് ഇവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഓൺലൈനിലൂടെ മാത്രം ടിക്കറ്റ് ബുക്കിംഗ് ഉള്ളൂ. രാകേഷ് നാട്ടില്, ഞാൻ കോഴിക്കോട് വടകര. രാകേഷ് ഭായ കേട്ടോ ഈ വാട്ടർ ടാക്സിയുടെ ക്യാപ്റ്റന്. രാകേഷ് ഭായ ആളുകളെ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അസിസ്റ്റന്റ് ഉണ്ട് പുള്ളിക്ക്. അങ്ങനെ രാകേഷ് ഭായ് വണ്ടി എടുത്തിട്ടോ. അപ്പൊ നമ്മളിവിടെ യാത്ര ആരംഭിക്കുകയാണ്. യാസ്പേ ടു യാസ്പേ ടിക്കറ്റ് ഞാൻ എടുത്തോട്ടോ. 20 ദിർഹംസ് ആണ് അഡൽട്ടിന്, 5 ദിർഹംസ് ആണ് കിഡ്സിന്. യാസ്പേ ടു യാസ്പേ എന്ന് പറയുമ്പോൾ അതിന്റെ ഇടയിൽ 2 സ്റ്റേഷൻസ് വരുന്നുണ്ട്. യാസ് മറീന അതുപോലെ തന്നെ അൽബാന്തർ സ്റ്റേഷനാണ് അത്. യാസ്പേ ടു യാസ്പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാസ്പേ എന്ന് എടുത്തിട്ട് യാസ് മറീന അൽബാന്തർ പിന്നെ തിരിച്ച് നമ്മൾ വീണ്ടും യാസ്പേയിലേക്ക് വരുന്ന റൂട്ടാണ് യാസ്പേ ടു യാസ്പേ. ബോട്ടിലൂടെയുള്ള യാത്ര വേറൊരു വൈബാണ് കേട്ടോ. നിങ്ങൾ ഫോട്ടോഗ്രാഫി സൺസെറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിഫറൻറ്റ് ആയ എക്സ്പീരിയൻസ് ആയിരിക്കും. യാസ് ഐലൻഡിലെയും അൽറഹയിലൊക്കെ ഉള്ള ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ബിൽഡിങ്ങും അതുപോലെ തന്നെ സൺസെറ്റും നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി ഒക്കെ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ വാട്ടർ ടാക്സിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണോ. അബുദാബി മീനയിലും ഈ ഒരു വാട്ടർ ടാക്സി അവൈലബിൾ ആണ്. മർസ മീന പോട്ടെന്ന് ലോവർ അബുദാബിയിൽ പോകുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നൽകുന്ന വാട്ടർ റൂട്ട് തന്നെയാണ് അവിടെ. ഇത് ഹോൾഡേസിൽ പുറത്തുനിന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. ബൈ.